Busted. Obrezki, Obrezki, El Palamadzi. Gminy Zakongreski, Elbeszy, Mieszak, Chowędzi. Gminy Zakongreski, Elbeszy, Mieszak, Chowędzi. Wszystkie te sędziaki są tak. Hamare संसद में युवाओं की आवाज पूर्व अनुसारी के अध्यक्ष भाई भाई विनय साहब नेता सिसोदिया जी दिल्ली के यूथ कांग्रेस के अध्यक्ष भैया पवार जी विष्णु शर्मा जी मंच का संचालन कर रहे यादव साहब आपके और मेरे बहुत ही नजदीक और आज के इस कार्यक्रम के सही मायने में जिसको मैं कहूँ जिन्होंने आज युवाओं को इकट्ठा किया भाई श्रीनिवास जी जो तालियों से मैं कहता हूँ कि एक बार भाई श्रीनिवास जी का आभार व्यक्त करें और देश के और कोने कोने से आए हुए युवा कांग्रेस के कार्यकर्ता और युवा किसान പ്രിയപ്പെട്ടവരെ, രാജ്യം വലിയൊരു പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഈ നാടിന്റെ കർഷകനെ അന്നം തരുന്നവന്റെ കണ്ണു നിറക്കുന്ന സർക്കാരിനെതിരായി, കർഷകദ്രോഹ ബില്ലിനെതിരായി ഈ നാട്ടിലെ ജനത നയിക്കുന്ന പോരാട്ടത്തിന് യുവതയുടെ ഐക്യദാർഢ്യമാണ് ഈ പാർലമെന്റ് ഉപരോധത്തിലൂടെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയങ്കരനായ ദേശീയ അധ്യക്ഷൻ ബി വി ശ്രീനിവാസിയുടെ നേതൃത്വത്തിൽ 10,000 യുവാക്കളാണ് ഈ സമരവേദികളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ പാർലമെന്റിൽ സമരം നടത്തുന്ന കർഷകരെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വിളിച്ച് ആക്ഷേപിക്കാൻ ശ്രമിച്ചത് ആന്തോളൻ ജീവി എന്നാണ്, സമരജീവികൾ എന്നുള്ളത്. അവര് സമരജീവികൾ തന്നെയാണ്. നമുക്കറിയാം ഈ നാട് അത്തരം ഒരുപാട് സമരജീവികളെ കണ്ടിട്ടുണ്ട്. വെള്ളക്കാരന് മുമ്പിൽ മാപ്പിരക്കാത്ത ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയ സമരജീവിയായിരുന്നു നേതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാവ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സമരജീവിയായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ സമരജീവിയായിരുന്നു. നേതാജി സുഭാഷ് ചന്ദ്രബോസ് സമരജീവിയായിരുന്നു. ഈ നാടിന് വേണ്ടി പോരാടിയവർ മൗലാന അബ്ദുൽ കലാം ആസാദ് ഉൾപ്പെടെയുള്ള എല്ലാവരും സമരജീവികളായിരുന്നു. ആ സമരജീവികളുടെ ത്യാഗവും അവരുടെ പോരാട്ടവും അവരുടെ ആത്മാർത്ഥതയുമാണ് ഇന്ന് 56 ഇഞ്ച് കൊണ്ട് രാജ്യം മുഴുവൻ ലോകം മുഴുവൻ കറങ്ങാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യം നൽകിയത് എന്നുള്ളത് ആരും മറന്നുപോകരുത്. കർഷകരെ സമരജീവികൾ എന്ന് വിളിച്ച് ആക്ഷേപിക്കാൻ ശ്രമിക്കുകയാണ് പ്രധാനമന്ത്രി. പക്ഷേ അത് അവർക്കുള്ള അംഗീകാരമാണ്. നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരങ്ങൾ നടക്കുമ്പോൾ മാപ്പ് എഴുതി കൊടുക്കുന്നവരുടെ തിരക്കിലായിരുന്നവർ തീർച്ചയായിട്ടും സമരങ്ങളെ ഒറ്റുകൊടുത്തില്ലെങ്കിൽ അതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവരൊറ്റുകൊടുത്താൽ അതിൽ അത്ഭുതം കാണേണ്ടതില്ല. അവരെക്കാലത്തും നാടിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളെ ഒറ്റുകൊടുത്തവരായിരുന്നു. കർഷകർ സമരജീവികളാണെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു കർഷക വിരുദ്ധ ജീവിയായി, അംബാനി അദാനി ജീവിയായിട്ട് മാറിയിരിക്കുകയാണ്. വിഷയം കോർപ്പറേറ്റുകളുടേതായിരുന്നെങ്കിൽ എന്നോ പരിഹാരമുണ്ടായേനെ. 70 ദിവസത്തിലധികമായി നാടിനു വേണ്ടി പൊരുതുന്ന കർഷകനെ, അവരുടെ സമരങ്ങളെ, അവരിൽ മരിച്ചു വീഴുന്നവരെ, രക്തസാക്ഷികളെ, അവരെല്ലാം അവഗണിക്കുകയും അപമാനിക്കുകയും ചെയ്തിട്ട് ഒടുവിൽ പാർലമെന്റിനകത്ത് പോലും അവരുടെ പോരാട്ടങ്ങളെ വിലമതിക്കാൻ തയ്യാറാവാത്ത ഈ പ്രധാനമന്ത്രിക്കും അവരുടെ പാർട്ടിയുടെയും സർക്കാരിൻ്റെയും നയങ്ങൾക്കും നിലപാടുകൾക്കും എതിരായി രാജ്യത്തിൻ്റെ കർഷകനൊപ്പം നിൽക്കാൻ യുവത പ്രതിജ്ഞാബദ്ധമാണ്. അതാണ് ഇവിടെ പ്രിയപ്പെട്ട ബി വി ശ്രീനിവാസിയുടെ നേതൃത്വത്തിൽ ഈ പാർലമെന്റ് ഗലാവോയിലൂടെ നമ്മളും സാക്ഷ്യപ്പെടുത്തുന്നത്. കർഷകന്റെ പോരാട്ടത്തിന് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെയും കേരളത്തിലെ യുവജനങ്ങളുടെയും ഐക്യദാർഢ്യം ഈ വേദിയിൽ നേരുകയാണ്. किसान सीमा पे डटा हुआ है, अपनी मांगों को लेकर बैठा हुआ है, लेकिन सरकार के काम पे जू नहीं रंग रही है। अफसोस इस बात का है साथियों कि जो किसानों की शहादत जारी है उनको बदनाम करने की साजिश है सरकार पे। देश का प्रधानमंत्री करता है, देश की सरकार के नेता लोग करते हैं। कभी उन्हें खालिस्तानी कहते हैं, कभी उन्हें पाकिस्तानी कहते हैं, कभी उन्हें कांग्रेस समर्थित कहते हैं, कभी पंजाब के सरकार के द्वारा भेजे हुए लोग कहते हैं। माफ करिएगा साथियों, क्षमा चाहता हूँ उस बात के साथ। देश के प्रधानमंत्री से निकले हुए सब शोभे नहीं देते, और मैं कहना चाहता हूँ जिस पार्टी ने अपने देश के राष्ट्र ध्वज को अपने कार्यालयों में नहीं फहराया, वो देश के किसानों का दर्द क्या जाने, वो इस देश के मजदूरों का क्या दर्द जाने। यही कारण है कि आज अपने कानून को बंद करके किसानों को मरने के लिए राजनीतिक सीमा
वालों डिग्री वालों को मरने के लिए छोड़ दिया जाता है। इससे आप सोचते हैं बहुत कुछ नहीं हो सकता, लेकिन हमारे और आपके नेता, युवाओं के नेता आदरणीय राहुल जी लगातार പ്രിയങ്കരനായ ഹൈബി ഈഡൻ എം പി, എൻ എസ് വൈയുടെ മുൻ ദേശീയ അധ്യക്ഷൻ, കെ എസ്യുവിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ്, നമ്മളോടൊപ്പം ഈ സമരവേദിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. ഡൽഹിയെ ഇളക്കി മറിക്കുന്ന കർഷകരെ അനുകൂലിച്ചിട്ടുള്ള സമരമാണ് ഇന്ന് ചന്ദ്രമന്ദിറിൽ നടക്കുന്നത്. കർഷകർ ഈ രാജ്യത്തിന്റെ നട്ടെല്ലാണ് എന്ന് വിശേഷിപ്പിക്കുമ്പോൾ, കർഷക വിരുദ്ധ നയം പ്രഖ്യാപിച്ച ഈ സർക്കാരിനെതിരെ ഒരു വലിയ താക്കീത് നൽകിക്കൊണ്ടാണ് അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഈ സമരം നടക്കുന്നത്. ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ വളരെ ആവേശത്തോടുകൂടി ചന്ദ്രമന്ദിറിലേക്ക് കടന്നു വരികയാണ്. ഇന്ത്യയുടെ കർഷക സമരത്തെ കണ്ടില്ല എന്ന് നടിക്കുകയും അതൊരു സംസ്ഥാനത്തിന്റെ സമരം മാത്രമാണ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ രാജ്യത്തിന് തന്നെ അപമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സമരജീവികൾ എന്ന് അവരെ വിശേഷിപ്പിക്കുമ്പോൾ ഇന്ത്യയുടെ ചരിത്രം, സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമെല്ലാം സമരത്തിന്റെ അഹിംസയുടെ ചരിത്രമാണ് എന്നുള്ളത് മറന്നുപോകുന്ന, നാഴികക്ക് 40 വട്ടം മഹാത്മാഗാന്ധിയെ കുറിച്ച് പറയുന്ന പ്രധാനമന്ത്രി അത് മറന്നു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്തും പുറത്തും ഈ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ ഈ നിയമം പിൻവലിക്കുന്നതിനെതിരെ ശക്തമായ പോരാട്ടം ഞങ്ങൾ നടത്തുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ സമരത്തിന് വി വി ശ്രീനിവാസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ഈ ചരിത്ര പോരാട്ടത്തിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരിടും. ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ സമരത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ സമരത്തിന്റെ പ്രിയപ്പെട്ട നായകൻ, ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ കർമ്മധീരനായ അധ്യക്ഷൻ പ്രിയപ്പെട്ട ബി വി ശ്രീനിവാസ് ജി ഈ സമരത്തിന് നേതൃത്വം നൽകുന്നു. അദ്ദേഹം രണ്ട് വാക്ക് നിങ്ങളോട് സംസാരിച്ചു. आदरणीय हमारा नेता राहुल गांधी जी के नेतृत्व में सड़क से लेकर संसद तक लड़ने का काम हम करेंगे। कांग्रेस पार्टी का एक कार्यकर्ता का खून के अंदर है लाठी खाना जेल जाना, जब तक नहीं लेगा तब तक लड़ने का काम। തെരുവുകൾ മുതൽ പാർലമെന്റ് വരെ ഈ സമരം ആളിപ്പടർത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിനും നാഷണൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്കും ഹൃദയാഭിവാദ്യങ്ങൾ, നിങ്ങൾക്കും പ്രത്യേകം അഭിവാദ്യങ്ങൾ. ധന്യവാദ്.